ഹലോ, വെൽക്കം ടു പ്രഭാസ് ഹോം ആൻഡ് ഗാർഡൻ. അപ്പോൾ നമ്മളിന്ന് സുഷി ഉണ്ടാക്കും കേട്ടോ. ഒരിക്കൽ ഞാൻ ഈ സുഷി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഒന്നെടുത്തു, എപ്പോഴും ഉണ്ടാക്കുമ്പോൾക്ക് ഒന്നുകൂടെ ചെയ്യണമെന്ന്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ സുഷിയുടെ റൈസ് വന്ന് സുഷി റൈസ് നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്ന കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സുഷി റൈസ് വാങ്ങിക്കുക, അത് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം എനിക്കൊന്ന് ഞാൻ പറഞ്ഞ കുക്കറിലാണ് കുക്ക് ചെയ്തിരുന്നത്, പക്ഷേ ഈ ടൈമിൽ ഞാൻ ഇച്ചിരി ഡിഫറൻ്റ് ആയിട്ട് കുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ റൈസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം. നമ്മൾ അടുപ്പിൽ നമ്മൾ ബിരിയാണി അരി നമ്മൾ ഇങ്ങനെ ഒരു പാനിൽ വെച്ച് ചെയ്യത്തില്ല, ഇങ്ങനെ ചട്ടിയിൽ വെച്ച് അതിൻ്റെ വെള്ളം പറ്റിച്ച് ചെയ്യത്തില്ല, ആ രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുത്തു. നോക്കിക്ക് നന്നായിട്ട് റൈസ് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മുടെ ഞാൻ സുഷിയുടെ സീസണിങ് കാണിച്ചായിരുന്നു, അത് കുറച്ചെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും കുറേ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ റൈസിനകത്ത് ആഡ് ചെയ്തിട്ട് ആ റൈസിനൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ അതിനകത്ത് എന്നാ വെക്കാം, എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാൽമൺ ആ സ്മോക്ഡ് ആണ് കേട്ടോ. അത് കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചു, അത് കുക്ക്ഡ് ആണ്, സ്മോക്ഡ് സാൽമൺ. അപ്പം അതങ്ങനെ കട്ട് ചെയ്ത് അതിനകത്തോട്ട് വെച്ചു. പിന്നെ ഇച്ചിരി എന്താ ക്യുക്യുംബറും പിന്നെ അവക്കോടയും വെച്ചു, അത്രേ ഉള്ളൂ അതിനകത്ത് വെക്കുന്നത്. പിന്നെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചിക്കനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ നിങ്ങൾക്കിനി സുഷി മാറ്റ് ഇല്ല എങ്കിൽ സുഷി മാറ്റ് ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. അടുത്ത് ഞാൻ ഉണ്ടാക്കുന്ന സുഷി മാറ്റ് ഇല്ലാതെയാണ്. പിന്നെ നമ്മുടെ ഈ സുഷി ഉണ്ടാക്കാൻ ഈ സുഷിയുടെ ഈ ഷീറ്റ് വേണം, അതിനെ നോറി എന്ന് വിളിക്കും. അത് നല്ലതാണ്, സീ വീഡ് കൊണ്ടുള്ള നല്ല, അത് തന്നെ തിന്നാൻ നല്ല രസമാണ്. ഒരു നമ്മൾ ഈ ഉണക്കമീൻ്റെ ഒക്കെ തൊലി തിന്നുന്ന ടേസ്റ്റാണ് അതിന്. പിന്നെ ഇതിപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ക്യാൻഡ് ട്യൂണയാണ്, ട്യൂണ ഇൻ ഓയിൽ ആൻഡ് ചില്ലി, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യണമെന്നില്ലെങ്കിൽ ക്യാനകത്ത് വാങ്ങിച്ചിട്ട് അതിനകത്ത് വെള്ളം ഇല്ലാതെ ഒരു ഫോർക്കെ കുത്തിയെടുക്കണം, അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാതെ അതിനകത്ത് വെച്ചു. പിന്നെ ഇതിപ്പം ഞാൻ തേപ്പ് മാറ്റില്ലാതെ അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തു. അപ്പോൾ ഇത് ഭയങ്കര പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളാ വൺസ് ഈ റൈസ് വന്ന് സുഷി റൈസ് വന്ന് സീസണിങ് ചെയ്തുകൂടെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഫ്ലേവറാണ്, നല്ലൊരു മധുരവും പുളിയുപ്പും. അപ്പോൾ പിള്ളേർ ആ റൈസ് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുത്തുന്നുകൊണ്ടേ ഇരിക്കും. അപ്പം സുഷി ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് പിള്ളേരിങ്ങനെ അടുക്കളയിൽ വന്ന് ഇങ്ങനെ ഇടയ്ക്ക് നിന്നൊക്കെ പെറുക്കി തരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്കെപ്പോഴും ഇഷ്ടമല്ലേ, അവർക്ക് ഇഷ്ടമുള്ള ഫുഡല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് വന്ന് ഇച്ചിരി ഇങ്ങനെ ഇംപെർഫെക്റ്റ് ആയിരിക്കും, അത് നമുക്ക് തന്നെ കഴിക്കാം. പിന്നെ നമ്മളിച്ചിരി കത്തിയിൽ ഇങ്ങനെ ഒന്ന് വെള്ളം തൊട്ടിട്ട്, കാരണം വെച്ചാൽ റൈസ് നല്ല പശയുള്ളതാണ്. എന്നിട്ട് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. അത് വെക്കേണ്ട താമസങ്ങൾ എടുത്തുകൊണ്ടേ പോകണം. ഞാനിപ്പോൾ പറഞ്ഞു ഞാനൊന്ന് ഫോട്ടോ എങ്കിലും എടുക്കട്ടെ, എന്നിട്ട് ബാക്കി എടുത്ത് കഴിക്കുക. അപ്പോൾ ആ സൈഡ് മാത്രം അവർ കഴിച്ചുകൊണ്ടിങ്ങനെ ഭയങ്കര ഇങ്ങനെ മുഴുവൻ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ സുഷിയെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. നോക്കിക്ക് എന്ത് ഭംഗിയായിട്ടുണ്ടോ. നമ്മൾ വീട്ടിൽ ഇത്രയും ചിലവ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു സാധനമാണ് സുഷി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.